ഈ വണ്ടിനെ ഇപ്പൊ നമ്മുടെ അവിടെ അളക്കാമെന്ന വണ്ടിയിട്ട അളക്കാനൊരു വാട്ടന്റെ അളവ് നോക്കാൻ വന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഈ കാർ അവരെ സ്വന്തം കാറാണ്, കമ്പനി കാറല്ല. ഇത് പറമ്പെന്നുള്ള പ്രൈവറ്റ് വണ്ടിയല്ല, അത് അവർ സ്വന്തം വണ്ടിയാണ്. നമ്മളിപ്പോ അവരെ എവിടേക്കാണ് അളക്കാൻ പോണത്, രണ്ടാമത് എവിടേക്കാ പോണെന്ന് നോക്കാനാണ് നമ്മൾ ഇപ്പോ അവർ പിന്നാലെ ഞാൻ പോയിക്കൊണ്ടിരിക്കണത്. വാട്ടർ കൺസൺ എന്നുള്ള രാവിലെ ഒരു ടീമുകൾ വന്നിട്ടുണ്ട്, മൂന്നാൾ വന്നിട്ടുണ്ട്. അപ്പൊ ഒരാൾ ഇവിടെ ഉണ്ട്, ഇവനാണ് വന്നിട്ടുള്ളത്. ഇവൻ പറഞ്ഞത് കേരളത്തിൽ വാട്ടറിന്റെ അളവ് എടുക്കാൻ വേണ്ടിട്ട് വാട്ടറിന്റെ അളവ് നോക്കാൻ വന്നിട്ടാണ് പറയുന്നത്. അതിനാണ് ഇവിടെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കാതെ. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് 4 മണിക്കൂർ കൊണ്ട് യാത്ര ചെയ്യാൻ കഴിയുക, അതാണ് ഈ അർദ്ധ അതിവേഗ റെയിൽപാത എന്ന് പറയുന്നത്. എന്താ എതിർപ്പ്? അതിന് എന്താണ് എതിർപ്പിന്റെ അടിസ്ഥാനം? കേരളയിൽ സാമൂഹികാഘാത പഠനത്തിന് പയ്യന്നൂർ കണ്ടങ്കാളിയിൽ തുടക്കമായി. കോട്ടയം ആസ്ഥാനമായുള്ള കേരള വളണ്ടിയർ ഹെൽത്ത് സർവീസസ് ആണ് കേരളയിലിനായുള്ള സാമൂഹികാഘാത പഠനത്തിനായി പയ്യന്നൂരിലെത്തിയത്. പദ്ധതി വരുമ്പോൾ ഭൂമി നഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ നേരിൽ കാണുകയും വിവരങ്ങൾ ചോദിച്ചറിയുകയും അവരുന്നയിക്കുന്ന പ്രശ്നങ്ങൾ കേൾക്കുകയുമാണ് ആദ്യഘട്ടത്തിലെ പ്രവർത്തനം. പയ്യന്നൂർ നഗരത്തിലെ 22-ാം വാർഡിലാണ് വിവരശേഖരണം ആരംഭിച്ചത്. കേരള വളണ്ടിയർ ഹെൽത്ത് സർവീസസിന്റെ 25 വളണ്ടിയർമാരാണ് സർവേ നടത്തുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം കേരളയിൽ കടന്നുപോകുന്ന 61.7 കിലോമീറ്റർ ദൂരത്ത് 23 വില്ലേജുകളിലായി 108 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കേണ്ടതുണ്ട്. കണ്ടങ്കാളിയിൽ സർവേ നടക്കുന്നതുമായി ബന്ധപ്പെട്ട് പയ്യന്നൂർ CI മഹേഷ് നായരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം സ്ഥലത്തെത്തിയിരുന്നു. വീടുകളിൽ സർവേ നടത്തിയും ജനപ്രതിനിധികളെ കണ്ട് വിവരങ്ങൾ ശേഖരിച്ച് റിപ്പോർട്ട് 100 ദിവസത്തിനകം സമർപ്പിക്കാനാണ് ഏജൻസിക്ക് സർക്കാർ നൽകിയിരിക്കുന്ന നിർദ്ദേശം. ന്യൂസ് കേരളയിൽ സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ DPR കത്തിച്ച് പ്രതിഷേധിച്ചു. ജില്ലാ സമരസമിതിയുടെ ആഭിമുഖ്യത്തിൽ തിരൂർ സെൻട്രൽ ജംഗ്ഷനിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. കേരളയിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തെ ഇല്ലാതാക്കും, അതീവ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പദ്ധതി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സമരസമിതി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ DPR കത്തിച്ചു പ്രതിഷേധിച്ചു. കൺവീനർ PK പ്രഭാത് ഉദ്ഘാടനം നിർവഹിച്ചു. വി മൻസൂർ അലി, കവിത ഹുസൈൻ, തൊൽഹത്ത് മുസ്തഫ, മുണ്ടേക്കാട്ട് സിദ്ദീഖ്, സഹദേവൻ വിഷുപാടം തുടങ്ങിയവർ നേതൃത്വം നൽകി. കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞത് അതേ രീതിയിൽ അതിനേക്കാൾ വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ച കാര്യങ്ങളാണ് ഈ DPRലുള്ളത്. നമ്മുടെ കേരളത്തിന്റെ പരിസ്ഥിതി സമ്പൂർണമായി തകർക്കപ്പെടും. വെട്ടം ന്യൂസ്, തിരൂർ. ഒരു ഇലക്ഷൻ ജയിച്ചു, ഭൂരിപക്ഷം ഉണ്ടെന്നുള്ള ധാർഷ്ട്യത്തിൽ ജനവികാരത്തിനെതിരെ എന്തിന്റെ പേരിലായാലും പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോയാൽ ജനവികാരം അവരെ ഇന്നല്ലെങ്കിൽ നാളെ തോൽപ്പിക്കുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് ഈ കർഷക സമരത്തിന്റെ വിജയത്തിൽ കൂടി നമുക്ക് ഈ സമൂഹത്തിന് നൽകുവാനുള്ളത്. അതുകൊണ്ട് ജനവിരുദ്ധമായ, പ്രകൃതിക്ക് വിരുദ്ധമായ, സാധാരണക്കാരുടെയും കർഷകരുടെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ നിയമങ്ങളോ പ്രോജക്റ്റുകളോ പദ്ധതികളോ സർക്കാരുകൾ ആവിഷ്കരിച്ച് ജനം പ്രതികരിക്കും, അവരുടെ സമരമുന്നേറ്റങ്ങൾ ഉണ്ടാകും. അതിന്റെ മുമ്പിൽ എല്ലാ ഏകാധിപത്യ ശക്തികളും മുട്ടുകുത്തേണ്ടി വരുമെന്നുള്ള ശക്തമായ സന്ദേശമാണ് കർഷക സമരം നൽകുന്നത്. അത് കേരളയിൽ വിരുദ്ധ സമരത്തിന്റെ ഒക്കെ വിജയം നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസം വരുമെന്നുള്ള കാര്യത്തിന് എനിക്ക് സംശയമൊന്നുമില്ല. അതുകൊണ്ട്